ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷിനാജ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സൈക്കിൾ റിവ്യൂ അല്ല, മറിച്ച് സൈക്കിളിൽ കുട്ടികളെ ഇരുത്തി ചവിട്ടാവുന്ന ഒരു സീറ്റിനെ കുറിച്ചാണ്, ഒരു ബേബി സീറ്റിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഒരു കങ്കാരു സീറ്റിനെ കുറിച്ചാണ്. അതായത് വളരെ കംഫർട്ടായിട്ടും അതേപോലെ തന്നെ വളരെ സേഫായിട്ടും എൻജോയ് ചെയ്ത് കുട്ടികൾക്ക് സൈക്കിളിൽ ഇരുന്നുകൊണ്ട് വളരെ നല്ല രീതിയിൽ റൈഡ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു സീറ്റിനെ കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. 2017 ഞാനൊരു സീറ്റ് വാങ്ങിച്ചിരുന്നു. മോൾക്ക് ഒരു 1.5 വയസ്സുള്ളപ്പോഴാണ് ഞാൻ വാങ്ങിച്ചത്. ആ സീറ്റ് ഒരുപാട് ഉപയോഗിച്ചായിരുന്നു. റൈഡ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സീറ്റാണ് ഞാൻ വാങ്ങിച്ചത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഫാദേഴ്സ് ഡേയുടെ നിന്ന് കേരള സൈക്ലിംഗ് കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ഒരുപാട് പേര് ആ സീറ്റിനെ കുറിച്ച് ചോദിച്ചായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ റിവ്യൂ ചെയ്യുമെന്ന് വിചാരിച്ച തന്നെ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള സീറ്റിനെ കുറിച്ചെല്ലാം ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പോളിസ്പോർട്ട് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ സീറ്റിനെ കുറിച്ചാണ് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. പോളിസ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോർച്ചുഗൽ മേക്ക് ബ്രാൻഡാണ്. സൈക്കിളുമായിട്ടും ബൈക്കുമായിട്ടും റിലേറ്റഡ് ആയിട്ട് ഒരുപാട് സർവീസൊക്കെ മേക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അവരുടെ ഒരു സീറ്റാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിൻ്റെ പേര് ജൂനിയർ ബിൽബി എന്നാണ് പറയുന്നത്. ഈ ജൂനിയർ ബിൽബി തന്നെ 2-3 ടൈപ്പ് ഉണ്ട്. റിയറിൽ വയ്ക്കുന്ന മോഡലുണ്ട്, ഫ്രണ്ടിൽ വയ്ക്കുന്ന മോഡലുണ്ട്. അതായത് ഹെഡ് ട്യൂബിൽ ഫിറ്റ് ചെയ്ത് ടോപ്പ് ട്യൂബിൽ ഇരിക്കുന്ന രീതിയിലുള്ളൊരു മോഡലാണ് നമ്മുടെ കയ്യിൽ നിന്നുള്ളത്. ഫുഡ് റെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, കുട്ടികളുടെ കാലിൻ്റെ ലെങ്ത് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഷൂസൊക്കെ ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് വെക്കാനുള്ള ബാൻഡ് ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കുഷ്യൻസ് ഉണ്ട്, നല്ല കുഷ്യനാണ്, വാഷ് ചെയ്യാവുന്ന ടൈപ്പ് കുഷ്യനാണ്. അത് സേഫ്റ്റി ബെൽറ്റ് ഉണ്ട്. ഈ 15 കിലോ വെയിറ്റ് വരെയുള്ള കുട്ടികളെ ഇതിനകത്ത് ഇരുത്താൻ പറ്റും. ഏകദേശം 1.5 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വളരെ കംഫർട്ടായിട്ടും വളരെ സേഫായിട്ടും എൻജോയ് ചെയ്ത് റൈഡ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു അടിപൊളി സീറ്റാണിത്. പിന്നെ ഒരു ലാപ്പിയറിൻ്റെ MTB ആയിരുന്നു, പക്ഷേ അതിൽ ഫിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ റോഡ് ബൈക്കിലാണ് ഫിറ്റ് ചെയ്തേക്കുന്നത്. ഹൈബ്രിഡിലോ അല്ലെങ്കിൽ MTBയിലോ ഫിറ്റ് ചെയ്യാനാണ് എപ്പോഴും നല്ലത്. ഹെഡ് ട്യൂബിലാണ് ഞാനിത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഹെഡ് ട്യൂബിൻ്റെ അത് ഈ പോർഷനിലാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളിത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മളുടെ സീറ്റ് ആയിട്ട് കുറയ്ക്കണം. സീറ്റിൽ ഇരുന്നുകൊണ്ട് തന്നെ നിലത്ത് കാല് കുത്താവുന്ന രീതിയിൽ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്ത് നിർത്താവുന്ന രീതിയിലായിരിക്കും സീറ്റായിട്ട് വയ്ക്കേണ്ടത്. റൈഡ് ചെയ്യണം. റൈഡ് ചെയ്യുന്നതിന് മുമ്പ് ഇതിനകത്ത് ഇരുത്താൻ ഒരാളെ വേണം. വേറെ ആരുമല്ല, എൻ്റെ 2-ാമത്തൊരു കുട്ടിയുണ്ട്, ചെറുതാണ്, 1.5 വയസ്സായിട്ടുള്ളൂ. കെൻസാന്നാണ് ആളുടെ പേര്. ഈ ബേബി സീറ്റിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമുക്ക് ആ കുട്ടികളൊരു 1.5 വയസ്സ് മുതൽ ഈ കുട്ടികളെ ഈ സൈക്കിളിൽ ഇരുത്തി പോകുമ്പോൾ അവർ അനുഭവിക്കുന്ന എൻജോയ്മെൻ്റ് വളരെ ഭയങ്കര രസമാണ്. അത് നമ്മൾ ശരിക്കും അനുഭവിച്ചറിയുമ്പോഴാണ് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുള്ളൂ. ഭയങ്കര രസമാണ് കുട്ടികളെ മോർണിംഗ് റൈഡിനൊക്കെ അതുപോലെ തന്നെ ഈ വീക്കെൻഡിലൊക്കെ ഇടയ്ക്കിങ്ങനെ പുറത്ത് കൊണ്ടുപോകുമ്പോൾ അവർ അനുഭവിക്കുന്ന ആ ഒരു എൻജോയ്മെൻറ്റ് വളരെ വലുതാണ്. അത് നമുക്ക് എത്ര പൈസ കൊടുത്താലും കിട്ടില്ല. കാരണം ആ ഒരു പ്രായത്തിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഒരു 1.5 വയസ്സ് മുതൽ ഒരു 5 വയസ്സ് വരെ മാത്രമാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു 4 വയസ്സ് വരെ. കാരണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് ഇത് കിട്ടിയിട്ടൊരു കാര്യമില്ല.